ഐ പി എൽ ക്രിക്കറ്റിൽ മാച്ച് നമ്പർ 21 ഇന്നലെ അവസാനിച്ചപ്പോൾ ഹൈദരാബാദ് സീസണിൽ അവരുടെ രണ്ടാം ജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ മത്സരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സീസണിൽ ഇതുവരെ അൺബീറ്റബിൾ ആയിരുന്ന ഗുജറാത്തിനെ 8 wicketsന് തോൽപ്പിച്ചുകൊണ്ട് ഹൈദരാബാദ് സീസണിൽ തങ്ങളുടെ രണ്ടാം വിജയം ഇന്നലെ കുറിച്ചിരുന്നു. തീർത്തും ഒരു ടീമിൻ്റെ പ്ലാനഡ് വർക്കിലൂടെയാണ് ശക്തരായ ഗുജറാത്തിനെ ഹൈദരാബാദ് തോൽപ്പിച്ചത്. ടോസ് നേടിയ ഹൈദരാബാദ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇന്നലെ കളത്തിലിറങ്ങിയത്. അതിൽ ആദ്യത്തെ പ്ലാൻ ഗില്ലിനെ നേരത്തെ പുറത്താക്കുക എന്നതായിരുന്നു. ഗില്ല് ഓപ്പണിംഗിൽ വീണാൽ ഗുജറാത്തിൻ്റെ ആങ്കറിംഗ് ഇന്നിംഗ്സ് നഷ്ടപ്പെടുമെന്ന് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലൂടെ വ്യക്തമായിരുന്നു. ലക്നൗമായുള്ള മത്സരത്തിൽ ഗിൽ നേരത്തെ പുറത്തായപ്പോൾ ടീം ടോട്ടൽ 161ഉം മറ്റ് രണ്ട് മത്സരങ്ങളിൽ ഗില്ല് 50+ മുകളിൽ നേടിയപ്പോൾ ടീം ടോട്ടൽ 171-190 എന്നിങ്ങനെയുമായിരുന്നു. ഇതിൽ നിന്നും ഗുജറാത്തിൻ്റെ ആങ്കർ റോൾ ഗില്ലിനാണെന്ന് വ്യക്തമായിരുന്നു. ഗില്ലിനെ പിടിച്ചാൽ ഇന്നിംഗ്സിൻ്റെ മൊമെൻറ്റം നഷ്ടമാവുകയും 140-160 ഇടയിലുള്ള സ്കോറിൽ ഗുജറാത്തിനെ ഒതുക്കി ഒരു കംഫർട്ടബിൾ ചേസ് നടത്തുക എന്നതിൽ ഹൈദരാബാദ് സക്സസ് ആയിരുന്നു. ഇനി പ്ലാൻ നമ്പർ 2 വന്നിട്ടുണ്ടെങ്കിൽ ഗില്ല് പുറത്തായ സാഹചര്യത്തിൽ ആരും ഇനി ആങ്കറിംഗ് നടത്താതിരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതായിരുന്നു. ഇവിടെ ഹാർദിക് പാണ്ഡി ഇന്നിംഗ്സിനെ സ്റ്റേബിൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വില്യംസൺ കൃത്യമായ ബൗളിംഗ് ചേഞ്ചസുകൾ വരുത്തി അവസാന 7 ഓവറുകളിൽ ഹാർദിക്കിനെ ഒരു ബൗണ്ടറി പോലും നേടാൻ അനുവദിച്ചിരുന്നില്ല. SRH ബൗളിംഗിൽ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി പഠിച്ചുവെന്ന് ചെയ്തു കാണിച്ചപ്പോൾ ബാറ്റിംഗിൽ ചെയ്ത മൂന്നാമത്തെ പ്ലാൻ പവർ പ്ലേയിൽ എത്ര ഡോട്ട് ബോളുകൾ വന്നാലും ഷമിക്കും ഫെർഗ്യൂസനും വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നതായിരുന്നു. CSKയുമായുള്ള മത്സരത്തിൽ SRH ടോപ്പ് ഓർഡർ ക്ലിക്കായപ്പോൾ മധ്യനിരയുടെ പ്രഷർ സ്വാഭാവികമായി കുറയുകയും ഒരു കംഫർട്ടബിൾ ചേസിന് വഴിയൊരുങ്ങുകയും ചെയ്തിരുന്നു. ഗുജറാത്തുമായുള്ള മത്സരത്തിലും ബാറ്റിങ്ങിൽ SRH ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ചപ്പോൾ വിജയം നേടാനായി. ഇനി SRH നാലാം പ്ലാൻ മത്സരത്തിൽ വ്യക്തമായിരുന്നു. ഇന്നിംഗ്സിൽ മുഴുവനും അല്ലെങ്കിൽ ഇന്നിംഗ്സിൻ്റെ ഭൂരിഭാഗവും വില്യംസൺ ക്രീസിലുണ്ടാകുക എന്നതായിരുന്നു ഈ പ്ലാൻ. ഡോട്ട് ബോളുകൾ വന്നാലും SRH ഇന്നിംഗ്സിൻ്റെ ഒരറ്റം വില്യംസൺ കാത്തുസൂക്ഷിച്ചപ്പോൾ റൺസുകളേക്കാൾ ഉപരി വില്യ നേരിട്ട ബോളുകൾക്കായിരുന്നു ഇവിടെ വാല്യൂ ഉണ്ടായിരുന്നത്. ഇങ്ങനെ മത്സരത്തിൽ മൊത്തം 4 പ്ലാനുകളുമായി SRH ഇറങ്ങിയപ്പോൾ 4 വിജയിക്കാനായി എന്ന് മാത്രമല്ല സീസണിൽ അൺബീറ്റബിളായ ഗുജറാത്തിനെ എവിടെ കുത്തിയാൽ ടീം വീഴുമെന്നും മറ്റു ടീമുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഗില്ലിനെ നേരത്തെ പുറത്താക്കുക, ഹർദിക്കിനെ ഫിനിഷിങ്ങിൽ മാക്സിമം പ്രഷർ ചെയ്യിക്കുക, ഷമി ഫെർഗ്യൂസൺ എന്നിവർക്ക് പവർ പ്ലേയിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കുക, എല്ലാ പ്ലാനുകളും കൃത്യവും വളരെ കണ്ണിങ്ങുമായിരുന്നു. അതിനാൽ തന്നെ സീസണിലെ തങ്ങളുടെ രണ്ടാം ജയം ഹൈദരാബാദ് ഇന്നലെ 8 wicketsന് സ്വന്തമാക്കിയിരുന്നു. അവസാനമായി സ്കോർ ബോർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിന് വേണ്ടി ഹാർദിക് പാണ്ഡ്യ 42 ബോളിൽ 50 റൺസ് നേടിയപ്പോൾ ബൗളിംഗിൽ ക്യാപ്റ്റൻ തന്നെ ഒരു വിക്കറ്റും സ്വന്തമാക്കി. ഹൈദരാബാദ് നിരയിൽ കെയ്ൻ വില്യംസൺ 46 ബോളിൽ 57 റൺസ് നേടിയപ്പോൾ ടി നടരാജൻ 4 ഓവറിൽ 34 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റെടുത്തു. വില്യംസൺ തന്നെയാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും.